हेलो फ्रेंड्स, वेलकम टू माय इंडियस एंड टिप्स। നമ്മൾ ഉണ്ടാക്കാൻ പോണ ഫ്ലവർ വേസ് ആണ്, അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെന്ന് ഉണ്ടാക്കുന്ന ഫ്ലവർ വേസ് ആണ്. അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ നോക്കിയാൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പം അപ്പം കാണാം. ആ ലൈക്ക് ബട്ടണോട് നിൽക്കണേ. നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണം. ഞാൻ ഇവിടെ സ്പ്രൈറ്റിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തേക്കണേ. നമുക്ക് ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ മൂന്ന് പാർട്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാം. അതിൻ്റെ ആ ടോപ്പ് ഭാഗം വേണം നമുക്ക് ആദ്യം കട്ട് ചെയ്യാൻ കേട്ടോ. ആ ടോപ്പ് ഭാഗം വേണം. ആ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ആ എൻ ഭാഗവും കട്ട് ചെയ്യണം. അതേപോലെ തന്നെ വേണം. നമ്മളിപ്പോൾ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ സെൻട്രിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ. സൂക്ഷിച്ച് കട്ട് ചെയ്യണേ. നമുക്കപ്പം ഇനി ഷീറ്റ് പോലെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ആ ടോപ്പ് ഭാഗത്തിൻ്റെ അടപ്പൂരി എടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷീറ്റിനെ ഒരു കപ്പലിൻ്റെ റോള് പോലെ ചെയ്യണം. നമുക്ക് അതേപോലെ കിട്ടുവേ. നമുക്ക് അതിൻ്റെ പശ തേച്ചിട്ട് ആ ഷീറ്റ് പശ തേച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് ഇറക്കാം കണ്ടോ. അവിടെ ഒട്ടി കിടക്കും. ഇനി നമുക്ക് ഇതിൽ പെയിൻറ് അടിക്കണം. നമുക്ക് ഞാൻ ഫാബ്രിക് പെയിൻ്റ് അതിൽ നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം കണ്ടോ. ഞാൻ ഫാബ്രിക് പെയിൻ്റൊക്കെ അടിച്ച ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ മറ്റേ ബീഡ്സ് വെച്ചാണ് ഇല്ലേ, അതാദ്യം ഫെവിക്വിക്ക് വെച്ച് ഞാൻ ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഡ്സ് അങ്ങ് ചെയ്തു. പിന്നെ അത് ഗിൽറ്ററാണ് കേട്ടോ. അത് ഗിൽറ്റർ വെച്ച് ഞാൻ ചെയ്തു. പിന്നെ അതൊരു സ്പെഷ്യൽ സാധനം മറ്റേ തെങ്ങിൽ പൂക്കലേ അത് സാധനം കളർ ചെയ്തിട്ട് ഫാബ്രിക് പെയിൻ്റ് ചെയ്തിട്ട് അത് ഒട്ടിച്ച് വെക്കുക ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പൂ വെച്ച് കാണിക്കാൻ വരുന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ പൂ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി കണ്ട്. ശരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ബീച്ചൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്.